ഓ യൂട്യൂബിൻ്റെ സാധ്യം സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? എന്താണ് ഈ മാസ് മീഡിയ? ഈ മാസ് മീഡിയയിൽ നിന്നും എത്രയാണ് വരുമാനം കിട്ടുക? എത്ര കിട്ടിയിട്ടുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏവർക്കും മാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചോദ്യമാണ്, അതിനുള്ള മറുപടിയും തമ്പനയിൽ നിങ്ങൾ നോക്കിയാൽ കണ്ടു കാണും. എന്താണ് ഈ മാസ് മീഡിയ? ഈ മാസ് മീഡിയയിൽ നിന്നും എത്രയാണ് വരുമാനം കിട്ടുക? എത്ര കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ കിട്ടുന്നുണ്ടോ? മാസ് മീഡിയയിലെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണ്? ഇത് സാധാരണ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. കാശൊക്കെ ആയിപ്പോയല്ലോ, ആഹാ മാസ് മീഡിയയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്നും കാശത്ര കിട്ടി എന്നൊക്കെ ചിലർക്ക് സംശയമുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി, അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, പിന്നെ മറ്റുള്ള ആളുകളൊക്കെ എന്നോട് ചോദിച്ചു, അപ്പോൾ അതിനുള്ള മറുപടി നമുക്കിനി വീഡിയോയിൽ തന്നെ പറയാമല്ലോ. എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. എന്താണ് ഈ മാസ് മീഡിയ? ഒന്നാമത്തെ ചോദ്യം. അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, മാസ് കേൾക്കുമ്പോൾ തന്നെ ഒരു മാസ് എൻട്രിയാണ് നിങ്ങൾക്ക് തോന്നൂലേ? അതല്ല മാസ്, അതാണ് എന്നായിരിക്കും നിങ്ങൾ ധരിക്കുക. പക്ഷേ മാസ് എന്ന് പറഞ്ഞാൽ മൂന്ന് പേരുടെ പേരുകളാണ്. മൂന്ന് പേരുടെ പേരുകളുടെ ആദ്യം കൊണ്ട് തുടങ്ങിയതാണ് ഈ മാസ്. മൂന്ന് പേരാണെങ്കിലും അതിൻ്റെ അക്ഷരങ്ങളിൽ അതിൽ പല ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന ഞാനും, രണ്ടാമത്തേത് അഫ്സൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തും, മൂന്നാമത്തേത് ഷാഫി എന്ന മറ്റൊരു സുഹൃത്തും കൂടി ചേർന്നതാണ് ഈ മാസ്. അതോടൊപ്പം തന്നെ എസ് കൊണ്ട് തുടങ്ങുന്ന രണ്ട് അതുപോലെയുള്ള തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റ് രണ്ട് പേരും കൂടിയുണ്ട്, സുഹൈബ് സലാമിക്ക. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഒരു സൗഹൃദ വലയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആരെയും ഉൾപ്പെടുത്തണ്ടല്ലോ എന്നോർത്തിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു ലോക്ക്ഡൗണിൻ്റെ തുടക്ക സമയത്ത് വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ, എല്ലാവർക്കും പല ബാധ്യതകളാണ്, ജോലി ചെറിയ പ്രതിസന്ധിയിൽ ഒരിടത്തും പോകാൻ പറ്റാതിരിക്കുന്നൊരു സാഹചര്യം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആ സമയത്ത് തോന്നിയ ഒരു തോന്നലാണ് ഈ മാസ്. അതിലൂടെയാണ് ഈ മാസിൻ്റെ മാസ് എൻട്രി ഉണ്ടാകുന്നത്. അത് മാസായോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതാണല്ലോ ഈ മാസ്. ഈ മാസ് മീഡിയ എന്ന് ഞങ്ങളതിന് പേര് ചെയ്തു, മാസ് മീഡിയ മലയാളം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി, എന്താണ് ഈ മാസ്? മുഹമ്മദ് ഇസ്മായിൽ, അഫ്സൽ, അതുപോലെ ഷാഫി, ഞങ്ങൾ മൂന്നാളുകൾ ചേർന്നതാണ് ഈ മാസ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചത്, ഈ മാസിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എത്ര പേരുണ്ട് എന്ന് വാട്സപ്പിൽ തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരാണ്. അപ്പോൾ ഇതെന്താണ് നിങ്ങളിത് അടച്ചു വെച്ചിട്ടുള്ളത്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, മാസിൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നിലവിലെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം. മാസിന് 300 ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി, മാസിൻ്റെ സബ്സ്ക്രൈബേഴ്സ് 300 ചില്ലാനം, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇൻഷാല്ലാ ഞാൻ ഇതിലേക്ക് ഇടാം. മൂന്നാമത്തെ കാര്യം ചോദിച്ചത്, ഈ മാസ് മീഡിയയിൽ നിന്നും എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? മാസ് മീഡിയയുടെ വരുമാനം സത്യസന്ധമായി പറയുകയാണെങ്കിൽ, മാസ് മീഡിയ ഞങ്ങൾ തുടങ്ങിയത് എന്തെങ്കിലും വരുമാനം കിട്ടുമെന്ന് ഓർത്തിട്ടാണ്. പക്ഷേ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം അതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഒരു ശുഭഹത്ത്, അത് വാങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ലാത്തൊരു സംഗതിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരുന്ന പരസ്യം, ആ പരസ്യത്തിൻ്റെ മൂല്യമായി വരുന്ന സാമ്പത്തികം അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ, അത് പ്രബലം, അത് ശുഭഹത്താണ്, ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് എന്ന് തന്നെയാണ്. കാരണം അതിൽ പലതരത്തിലുള്ള പരസ്യങ്ങൾ വരും. അപ്പോൾ ആ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് ഉപയോഗിക്കുന്നതിൻ്റെ സൂക്ഷ്മത അതൊരിക്കലും ശരിയല്ല എന്ന് തന്നെയാണ് പ്രബലം. പിന്നീട് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അതൊന്നും ഔദ്യോഗികമായിട്ടോ ആധികാരികമായിട്ടോ പറയാനുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിതുവരെ ഒരു ബാങ്ക് അക്കൗണ്ടും ഇല്ല എന്നത് തന്നെയാണ് ശരി.
എനിക്കിതുവരെ ഒരു ബാങ്ക് അക്കൗണ്ടുമില്ല. ഞാൻ പഠിക്കാൻ പോയത് കോഴിക്കോട് ദാറുൽ മാരിഫിലാണ്, ഫറോക്കിൽ. അവിടെ നിന്ന് സനദ് പൂർത്തീകരിച്ചു. അതിനുശേഷം ഉത്തർപ്രദേശിലെ ലക്നൗ വഴി മൗ ഡിസ്ട്രിക്റ്റിൽ അംജദിയ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചു. അവിടെയും പഠിക്കുമ്പോഴും എനിക്ക് ഇതുവരെ ബാങ്ക് അക്കൗണ്ടില്ല, ഇന്നുമില്ല അന്നുമില്ല, പഠിക്കുന്ന കാലത്തും ഇല്ല. പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു സേഫ്റ്റി. പക്ഷേ അന്ന് അക്കൗണ്ട് എടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ബാങ്ക് അക്കൗണ്ട് എടുത്തില്ല. ഇന്നും ഇതുവരെയും എടുത്തിട്ടില്ല. എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉസ്താദന്മാരുടെ ക്ഷേമനിധിയുടെ ഒരു പൈസ വന്നിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയില്ല, കാരണം എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, 1000 രൂപ എടുത്ത് ബാങ്ക് അക്കൗണ്ട് എടുത്തായിരുന്നുവെങ്കിൽ 3000 രൂപയോളം ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുമായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ എടുക്കണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ വല്ലപ്പോഴും എടുക്കുമായിരിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് തന്നെ, ഈ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരണമെങ്കിൽ തന്നെ യൂട്യൂബിന് ഒരുപാട് കടമ്പകളുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ആകണം ഒന്നാമത്തെ മാനദണ്ഡം. ഈ ഒന്നാമത്തെ മാനദണ്ഡം തന്നെ എനിക്കില്ല, കാരണം ഞാൻ 300 ചില്ലാനം, എനിക്കെന്ന് പറഞ്ഞാൽ മാസ് മീഡിയയ്ക്കില്ല 300 ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. രണ്ടാമത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ 4000 മണിക്കൂർ വാച്ച് ഹവർ വേണം. 4000 മണിക്കൂർ മൊത്തത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലോ 4000 മണിക്കൂർ ആളുകൾ കണ്ടിരിക്കണം. ഈ പറയുന്ന ഈ മാസ് മീഡിയയിൽ ഇതുവരെ അത്രയും മണിക്കൂറുകൾ ആയിട്ടില്ല. ഒരു 200 ചില്ലാനം മണിക്കൂറേ ആയിട്ടുള്ളൂ. അത് നമ്മൾ കിട്ടുന്ന മിനിറ്റിനെ 60 കൊണ്ട് ഹരിച്ചാൽ ലഭ്യമാകുന്ന സമയം അത് 200 ചില്ലാനം മാത്രമേ ആയിട്ടുള്ളൂ. 4000 എന്ന് പറഞ്ഞാൽ ഇനിയുമുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നിങ്ങൾ വിചാരിച്ചാൽ കൂടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് അംഗമാവുകയും ഞങ്ങൾക്കതൊരു പ്രോത്സാഹനമാവുകയും ചെയ്യുമെന്ന് തലങ്കും വിലങ്കും ഞാൻ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ആകുമ്പോൾ അതിലൊരു സന്തോഷമാണല്ലോ. ഇത് 1000 എങ്കിലും ആയെങ്കിലല്ലേ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഹൈഡ് ചെയ്തതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ മാറ്റാത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം മാറ്റണമെങ്കിൽ അതിനെ മാറ്റിത്തരാം. എന്നാലും 200 ചില്ലാനേ ആയിട്ടുള്ളൂ. 200 ചില്ലാനോ അല്ലെങ്കിൽ 300, ഏതായാലും 500 പോലും തികഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ പിന്നെ ഇതിൻ്റെ സാമ്പത്തികവും ഞാൻ പറഞ്ഞു. സാമ്പത്തികം അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ ആ യൂട്യൂബ് എന്നത് എൻ്റെ ഒരു വരുമാന മാർഗമായി കണ്ടിട്ട് ഞങ്ങൾ ആരംഭത്തിൽ ഓർത്തു എന്തെങ്കിലും കാശ് കിട്ടുമായിരിക്കുമെന്ന് അത് ഓർത്തിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൽ വരുമാനമായിട്ട് മുൻതൂക്കം കൊടുത്തിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഇതിൻ്റെ ഇനിയിപ്പോൾ ഇതൊരു ഞങ്ങളുടെ ഒരു ഒരു നമ്മ ഒരു പ്രബോധന വഴി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കേണ്ടത് എന്ന് തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഈ മാസ് മീഡിയയ്ക്ക് കിട്ടിയാൽ, വരുമാനം കിട്ടിയാൽ തന്നെ ഇതിനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുക. ഞങ്ങൾ 3 സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഞങ്ങൾ വലിയ ഒരു പ്രതീക്ഷ വെക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ സംഘടനാ പ്രവർത്തനം അതോടൊപ്പം തന്നെ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചായിരുന്നു ഇതിൻ്റെ വരുമാനം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ശുഭഹത്തിൻ്റെ വിഷയമുള്ളത് കൊണ്ട് തന്നെ അതിൽ ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് വന്നിട്ടുമില്ല, സാമ്പത്തികം വന്നിട്ടില്ല. വരാത്തത്രയും നമ്മൾ തന്നെ പറ്റി വലിയ ദീർഘമായി അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് തുടങ്ങാൻ കാരണം, ഈ 1000 പേര് കഴിഞ്ഞാൽ ഇതിൽ ലൈവ് സ്ട്രീം എന്ന് പറയുന്ന ലൈവായിട്ട് നമുക്ക് ക്ലാസ്സുകൾ നമുക്ക് വിടാൻ ഉള്ള അവസരം ലഭ്യമാകും. അങ്ങനെ വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻഷാല്ലാ അത് ലൈവിൽ നമ്മുടെ ക്ലാസ്സുകളോ പരിപാടികളോ ഒക്കെ അവതരിപ്പിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ആകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അല്ലാതെ കണ്ടിട്ട് ഇതിൽ നിന്നും ഒരു വരുമാനം പ്രതീക്ഷിച്ച് ആരും വീട്ടിൽ പട്ടിണിയൊന്നും ഇരിപ്പില്ല. നേരെ മറിച്ച് നമ്മൾ അന്നെന്നുള്ള കാര്യങ്ങൾ അത് ഇതിലൂടെ നടക്കണം, യൂട്യൂബിലൂടെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച ആരും ഇതുവരെ ഇരുന്നിട്ടില്ല. അങ്ങനെ ഇരിക്കാനായിട്ട് ഉദ്ദേശമില്ല. നമ്മൾ പഠിച്ചത് ഞാൻ 13 വർഷത്തോളം കിതാബുകൾ ഓതാനായി ദർസിലും കോളേജുകളിലുമായി പഠിച്ച ഒരു വ്യക്തിയാണ്. പഠിച്ചെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അതിൻ്റെ പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. മുത്തഅല്ലിം എന്നത് ഖിയാമത്ത് മരണം വരെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ പഠനം പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും മുത്തഅല്ലിമായി 13 വർഷക്കാലം ഇൽമ് പഠിച്ച് അതിനുശേഷം ഇപ്പോൾ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണൽ, എന്താണ് എൻ്റെ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചാൽ, ഞാനൊരു ഉസ്താദാണ്, ഒരു മദ്രസ മുഅല്ലിമാണ്, ഒരു പള്ളിയിലത്തെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഉസ്താദാണ് എന്ന് മാത്രമാണ് എൻ്റെ മറുപടി. അല്ലാതെ ഞാനൊരു യൂട്യൂബറാണ് എന്ന് ഞാൻ പറയാനും ഉദ്ദേശിച്ചിട്ടില്ല, പറയുന്നുമില്ല.
എനിക്കതിൻ്റെ അതല്ല നമ്മുടെ പ്രൊഫഷൻ. നേരെ മറിച്ച് ഞാൻ ഇൽമു പഠിച്ചത് ഈ 13 വർഷക്കാലം എന്നെ സമൂഹമാണ് പോറ്റിയത്. ആ സമൂഹത്തിന് ദീനീ സേവനം നടത്തി കൊടുക്കുക എന്നതാണ് എൻ്റെ പരമമായ ലക്ഷ്യമായി ഞാൻ കാണുന്നതും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയില്ല. എന്നിരുന്നാലും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുതന്നെയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു ദീനീ പ്രബോധനം എന്നുദ്ദേശിച്ച് മാത്രം തുടങ്ങിയ ഒരു കാര്യമാണ് ഈ മാസ് മീഡിയ. അപ്പോൾ ഈ മാസിൻ്റെ പേരിൽ തന്നെ ഒരു മാസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ മാസ് മീഡിയ തുടങ്ങിയത്. പക്ഷേ അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയത് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു വെറൈറ്റി, ആരും കേൾക്കാത്ത ഒരു റയറായിട്ടുള്ള പേര് ഇടലാണ് ഒരു ചാനലിൻ്റെ വിജയം എന്ന് മനസ്സിലാക്കിയത്. പക്ഷേ നമുക്ക് വിജയത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യം നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ. അതുകൊണ്ട് ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അതിനൊരു ചാനലിലെ വർധനവിന് വേണ്ടി ഒരു സൗഹൃദത്തിൻ്റെ നാമം മാറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഈ മാസ് എന്നത് അത് ഹൃദയം കൊണ്ട് എഴുതിയ ഒരു സൗഹൃദമായതുകൊണ്ട് തന്നെ അത് നിലനിൽക്കട്ടെ. അത് വരും തലമുറകൾക്കും ഇത് ചാനൽ, ഒരു യൂട്യൂബ് ചാനൽ നിലനിൽക്കുന്ന കാലം അത്രയും എന്താണ് ഈ മാസ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു മറുപടി ഉണ്ടല്ലോ എന്നോർത്തിട്ടാണ് നമ്മൾ ഈ മാസ് എന്ന പേര് സ്വീകരിച്ചതും നിലനിർത്തുന്നതും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ പൈസ, ആ പൈസ ഒറ്റ പൈസയും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ മൈക്ക്, നമ്മുടെ ഈ പോക്കറ്റ് മൈക്ക് നിങ്ങൾക്ക് നോക്കിയാക്കണം, ഈ പോക്കറ്റ് മൈക്ക് ഇതിപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്നും കാശെടുത്ത് മറ്റേ കോളർ മൈക്ക്, പോക്കറ്റ് മൈക്കല്ല എന്തും പറയാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്നും കാശ് ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള ഒരു മൈക്കാണിത്. അപ്പോൾ അതിന് 300 ചില്ലാനം രൂപയായി. അപ്പോൾ അത് മാത്രമേ നമ്മുടെ പോക്കറ്റിൽ നിന്നും ഇതിന് വിനിയോഗിച്ചിട്ടുള്ളൂ. പിന്നീട് അപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾക്കായി മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തികം പ്രതീക്ഷിച്ചായിരുന്നു ഇത് തുടങ്ങിയത്. പക്ഷേ അതിന് ശേഷമാണ് ഈ സാമ്പത്തികത്തിൽ ചെറിയ ചോദ്യചിഹ്നം വരികയും അതുകൂടാതെ തന്നെ ഇതിൻ്റെ സാമ്പത്തികം കിട്ടുന്ന ഒരു ക്രൈറ്റീരിയ, ഇതിൻ്റെ നിർദ്ദേശങ്ങൾ അതൊന്നും പാലിക്കപ്പെടാൻ പറ്റുന്നത്ര വ്യൂവേഴ്സ് കാണാതെ വരികയും ചെയ്തത് കൊണ്ടാണ് ഇതുവരെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ നമ്മുടെ വീഡിയോകളെല്ലാം കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യം വന്നത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ വിജയിക്കുമോ എന്നൊക്കെ ഒരാഗ്രഹമുള്ളപ്പോൾ നമ്മൾ പറയുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഇതുകൊണ്ട് വീട് കഴിയും എന്നോർത്താരും തുടങ്ങിയെന്നും വേണ്ട, ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു അറിവുകൾ അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് അത് ചെയ്യുന്നത്. ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ആ പറഞ്ഞ് ഒരു ചടപ്പ് മാറാൻ നല്ലതാണിത്. മുമ്പ് ഞാൻ എൻ്റെ വീട് ആനൽത്തോട് എന്ന് പറയുന്ന പാണാവള്ളി പഞ്ചായത്ത് ജംഗ്ഷനിൽ തന്നെ പോയി ഈ മൈക്കും ഇത് ബോക്സൊക്കെ എടുത്ത് ഇങ്ങനെ പ്രസംഗിച്ച് പഠിക്കുമായിരുന്നു. നമുക്ക് പഠിക്കുക എന്ന ഉദ്ദേശത്തിലാണ്, അതിൻ്റെ അർത്ഥം ഞാൻ വലിയ പ്രാസംഗികനാണെന്നല്ല. അപ്പോൾ അന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് പറയുക, രണ്ടാൾ കേട്ടാൽ അത്രയും നല്ലതാണല്ലോ എന്നോർത്ത് തുടങ്ങിയതാണ്. അല്ലാതെ കണ്ടിട്ടിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഇതിൽ വലിയ സാമ്പത്തിക പ്രതീക്ഷയൊന്നും ഇല്ല എന്നും അറിയിക്കുന്നു. അപ്പോൾ പ്രധാനം ഇതിൻ്റെ സാമ്പത്തികമൊന്നും കിട്ടിയിട്ടില്ല. ഇനി അത് ഓർത്തിട്ട് ഓ നീ വലിയ യൂട്യൂബറായിപ്പോയി എന്നർത്ഥം ആരും വിചാരിക്കേണ്ട, അങ്ങനത്തെ ഒരു ഇതായിട്ടില്ല. ഇനി ആകുകയാണെങ്കിലും പ്രത്യേകിച്ചൊന്നും തോന്നാനൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ കാഴ്ചക്കാരാണല്ലോ ഇതിനെ വികസിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പത്തികത്തിനെ പറ്റി ഇപ്പോൾ യൂട്യൂബിൻ്റെ സാമ്പത്തികം സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ, പറ്റുമോ ഇല്ലേ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇല്ല. മാക്സിമം ഇതിൻ്റെ മെയിൻ ഏറ്റവും പ്രബലം ഇത് ഒരു ശുഭഹത്തിൻ്റെ മുതല, ശുഭഹത്താണ് തെറ്റിദ്ധാരണയുള്ള ഒരു സാമ്പത്തികമായിട്ടാണ് ഇതിൻ്റെ സാമ്പത്തികം എനിക്ക് മനസ്സിലാക്കിയത്രയും മനസ്സിലായിട്ടുള്ളത്. ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന സംശയത്തിലുള്ള ഒരു സമ്പത്ത്, അതിലെന്താ വേണ്ടത്? അതിൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. ഇതാണ് ഇതിൻ്റെ ശരിയായ വശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിന് ഹലാലാണ് എന്നുള്ളവർക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം, ഇല്ല ഇത് ഹറാമു മാത്രമാണ് എന്നുള്ളവർക്കും ഇതിന് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഔദ്യോഗികമായ അറിവുകൾ അത് ഉസ്താദ്മാരാണ് പറയേണ്ടത്. ഞാൻ പറയാൻ അതിന് യോഗ്യനുമല്ല, അതിനുള്ള അവകാശവും എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് പറയാൻ ഞാൻ അവകാശിയായതുകൊണ്ട് എനിക്കിതുവരെ വരുമാനം കിട്ടിയിട്ടില്ല എന്നും അറിയിക്കുന്നു. ഇൻഷാല്ലാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക.
നമ്മുടെ ഈ പരിപാടി, നമ്മൾ നാട്ടിൽ നടത്തുന്ന ദീനി സേവനങ്ങൾ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന ഒരു ദുആയുള്ളൂ. പിന്നീട് ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കൽ എൻ്റെ ഒരു മരിച്ച ഇത് വരികയാണ്, വരുന്ന സമയത്ത് ഒരാൾ മരിച്ചു, പിന്നെ ഇസ്മായിൽ ഇർഫാനി അംജദി മരിച്ചു, അതാരാൾ എന്ന് ചോദിക്കുമ്പോൾ മാസ് മീഡിയയിൽ പറയുന്ന ഒരാൾ എന്നെങ്കിലും പറഞ്ഞിട്ട് ഒരു ദിക്കറെങ്കിലും കൂടുതൽ കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണല്ലോ. ഇൻഷാ അല്ലാ ആ ഉദ്ദേശം കൂടിയുണ്ട്, എല്ലാവരും ദുആ ചെയ്യുക എന്ന്. മരിക്കാൻ ഉദ്ദേശമല്ല, മരിക്കുന്ന സമയത്ത് എത്തുന്ന മരണം എത്തുന്ന സമയത്ത് ആ സമയത്ത് ഇതിലൂടെയെങ്കിലും രണ്ടാൾ അറിഞ്ഞിട്ട് ഒരു ഫാത്തിഹയെങ്കിലും കൂടുതൽ കിട്ടുമോ എന്നൊരു പ്രതീക്ഷയും കൂടിയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ യൂട്യൂബ് കിട്ടിയത് കൊണ്ട് സ്വർഗം കിട്ടും എന്നാരും ആരോടും പറഞ്ഞിട്ടില്ല. യൂട്യൂബിൽ പറഞ്ഞു എന്നതുകൊണ്ട് നരകവും കിട്ടും എന്നാരും പറയുന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിന് പറയണ്ടല്ലോ, നിങ്ങളതും ചെയ്യുക. അസ്സലാമു അലൈക്കും.